ഹായ് പ്രിയ കൂട്ടുകാരെ, ഷീജാസ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഈസി ടു കുക്ക് റാഗി ഉപ്പുമ. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടാകട്ടെ. ചൂടായി കഴിയുമ്പം നമുക്കതിലേക്ക് അല്പം ഗീ ഒഴിച്ച് കൊടുക്കാം. കട്ടെ, അതൊന്ന് ചൂടായി വരട്ടെ പാൻ. ഗീ എടുക്കാൻ എടുത്തിട്ട് വരട്ടെ. ഇപ്പോൾ വരട്ടോ. അപ്പോൾ നമ്മുടെ ഗീ വന്നിട്ടുണ്ട്. വേഗം നമുക്കതിലേക്ക് ഒരു സ്പൂൺ, ഒന്നൊന്നര സ്പൂണോളം നമുക്ക് ഗീ ഒഴിച്ചു കൊടുക്കാം. ഗീ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് അല്പം മസ്റ്റാർഡ് ഇട്ട് കൊടുക്കാം. നല്ല വളരെ ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും നമ്മൾ ദിവസവും ഉപ്പും പിന്നെ റാഗി വെച്ചിട്ട് ദോശ അതേപോലെ പുട്ട് ഇതൊക്കെ അല്ലേ തയ്യാറാക്കുക. ഇഡ്ഡലി തയ്യാറാക്കാൻ പറ്റും. നല്ല സൂപ്പറാണ് കേട്ടോ ഇഡ്ഡലി. അത് പുട്ടൊക്കെ ദിവസവും നമ്മളങ്ങോട്ട് കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് വരും. പക്ഷേ ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. മസ്റ്റാർഡ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് ഇങ്ങനെ നമ്മൾ തയ്യാറാക്കുമ്പം കുറേ വെജിറ്റബിൾസ് അതേപോലെ തന്നെ അല്പം ഗീ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ചെല്ലും. പുട്ടാണെങ്കിൽ പുട്ടും പഴവും അല്ലെങ്കിൽ പുട്ടും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കറി എന്തെങ്കിലും അങ്ങനെ എല്ലാം ഉള്ളു. ഇടയ്ക്കിടയ്ക്ക് ഒരു ചേഞ്ച് ആവട്ടെ. നമുക്ക് ഇങ്ങനെയും കൂടെ തയ്യാറാക്കി കഴിക്കാം. നോക്കൂ, വെജിറ്റബിൾസൊക്കെ കാണിച്ചില്ലേ. ഒരു ഓണിയൻ്റെ ഒരു ഹാഫ് ചോപ്പ് ചെയ്തത്, പിന്നെ കുറച്ച് കറി ലീവ്സ്, അല്പം മിക്സഡ് വെജിറ്റബിൾസ്, പിന്നെ ഇത്തിരി മല്ലിയില, പിന്നെന്താ ഉള്ളത്, പിന്നെ നമ്മൾ പച്ചമുളക് ചേർത്തില്ല ഞാൻ, അതിന് പകരം ചുവന്ന മുളകാണ്. നമ്മുടെ കാശ്മീരി ചില്ലിയല്ല, മറ്റേ എരിവുള്ള മുളകുണ്ടല്ലോ, അതാകുമ്പോൾ ഇത്തിരി എരിവും ഒക്കെ കിട്ടിക്കോളും. അത് നമുക്കൊന്ന് ചോപ്പ് ചെയ്തതിലേക്ക് ഇട്ട് കൊടുക്കാം. നോക്ക്, കറിവേപ്പിലയും ആ മുളകും കൂടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിലും ഒന്ന് മിക്സായിക്കോളും. അതിന് ശേഷം നമുക്ക് ആ മിക്സഡ് വെജിറ്റബിൾസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ തേങ്ങ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മുടെ ആ റാഗി ഉപ്പുട്ടുണ്ടാക്കിയില്ലേ, അത് ഞാൻ നന്നായിട്ട് പിന്നെ എന്താ കോക്കനട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതിലും കൂടെ ആഡ് ചെയ്തു. നാട്ടിലുള്ളവരൊക്കെ ആഡ് ചെയ്തു കേട്ടോ, യാതൊരു കുഴപ്പമില്ല. നാട്ടിലൊക്കെ യഥേഷ്ടം കോക്കനട്ട് കിട്ടാനുണ്ടല്ലോ. നമ്മൾ വിദേശത്തുള്ളവരൊന്നര ഇത്തിരി ഒന്ന് എല്ലാ കുക്കിങ്ങിനും ഇത്തിരി എല്ലാ കാര്യങ്ങളും ഒന്ന് പിടിച്ച് ഒക്കെയാണ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഞാൻ പിന്നെ പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാണാമല്ലോ, എല്ലാവർക്കും കാണാമല്ലോ പുട്ടുണ്ടാക്കി വെച്ചേക്കുന്നത്. വീഡിയോയ്ക്ക് അത് കാണാൻ പറ്റുന്നുണ്ടാവും. അത് ഞാൻ ആദ്യമേ കുക്ക് ചെയ്ത് നമ്മൾ റാഗി പുട്ടുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ ഒന്ന് എന്താ ആഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് അതൊന്ന് കണ്ടു നോക്ക്, റാഗി പുട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണ്. ഇനി നമ്മൾ ഇതിനകത്ത് ഈ വെജിറ്റബിൾസിന് മാത്രം വേണ്ടിയിട്ടുള്ള സോൾട്ടും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നടച്ച് വെച്ച് ആ വെജിറ്റബിൾസ് ഒന്ന് വെന്ത് വരട്ടെ. അത്ര മാത്രം സമയമുള്ളൂ. പിന്നെ നമ്മൾ പുട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ പുട്ട് കൂടി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ചേർക്കുക. ഇത്രയേ ഉള്ളൂ. ഈസിയാണ് പക്ഷേ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെയും കൂടെ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കും. അല്ല, ഞാൻ അത് പുട്ട് തയ്യാറാക്കിയിട്ട് അത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. കണ്ടില്ലേ, കോക്കനട്ടൊക്കെ അതിനകത്ത് നന്നായിട്ട് യഥേഷ്ടമുണ്ട്. അത് നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ടായിരുന്നു കുറേശ്ശ മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ എല്ലാം അതുപോലെ ഇട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നമ്മൾ എന്താ എഫ് ബിയിലൂടെ കയറിയിട്ട് നിങ്ങൾ കാണുമ്പോൾ, എഫ് ബിയിലേക്ക് ഞാൻ ഷെയർ ചെയ്യുമ്പോൾ അങ്ങനെയാണ് കാണുന്നതെങ്കിൽ, ആ വീഡിയോ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിന് ഏറ്റവും മുകളിലായിട്ട് ഒരു പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്നതിൻ്റെ മുകളിലായിട്ടൊരു ലൈൻ കൂടെ കാണും. അപ്പോൾ അതിൽ ഓപ്പൺ യൂട്യൂബ് എന്നുള്ള ഒരു ഇത് കാണും. അതിൽ മൂന്ന് ഡോട്ട് കാണാം. ആ മൂന്ന് ഡോട്ടിലൊന്ന് ടച്ച് ചെയ്യുമ്പം ഏറ്റവും മുകളിലായിട്ട് കാണുന്ന ആ ഒരു ലൈനിൽ മൂന്ന് ഡോട്ട് ഉണ്ടാവും. ആ ഡോട്ടിലൊന്ന് ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഓപ്പൺ യൂട്യൂബ് എന്ന് കാണും. അത് ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ചാനലിൽ വരാൻ പറ്റും.
അങ്ങനെ ലൈക്കും കമൻറ്റും ഒക്കെ ഇടാൻ പറ്റും. ഒരുപാട് ആളുകൾ കണ്ടിട്ട് പോകുന്ന ലൈക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. നോക്കുക, അതിലേക്ക് നമുക്ക് അല്പം എന്താ മല്ലിയിലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഒന്നും കൂടെ ചൂട് കൂട്ടി വെച്ച് കൊടുത്തിട്ട് നമുക്കത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അങ്ങനെ എഫ് പിയിലൂടെ വരാൻ പറ്റാത്തവർ യൂട്യൂബിലൊന്ന് ഷീജാസ് ബ്ലോഗ്സ് ഒന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, പുതിയൊരു വീഡിയോയുമായി വരും വരെ ഗുഡ് ബൈ.